ഹായ് ഫ്രണ്ട്സ്, നാരങ്ങ മിഠായിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിന്ന് അജ്മാൻ വരെ പോവാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ ഒരു മെനു നമ്മൾ തയ്യാറാക്കുന്നത് ഞണ്ട് കറി ഉണ്ടാക്കാന്നുള്ളതാണ്. ഞണ്ട് കറി നമ്മളേതായാലും നേരിട്ട് അജ്മാൻ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് ഞണ്ട് വാങ്ങിച്ചിട്ട് അവിടുന്ന് തന്നെ ഫ്രഷായിട്ട് ഞണ്ട് വാങ്ങിച്ച് കൊണ്ടുവന്നതിന് ശേഷം കറി ഉണ്ടാക്കാന്നുള്ളൊരു വിചാരം അവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ അജ്മാനിലോട്ട് പോവാണ്. ഇപ്പോൾ നമ്മളിവിടെ അജ്മാൻ ഫിഷ് മാർക്കറ്റെത്തി, നേരെ മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഫിഷ് മാർക്കറ്റ് ഞങ്ങൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ ഞണ്ട് അവിടുന്ന് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്ര ക്ലീൻ അല്ല. ഇനി ബാക്കിയെല്ലാം അതിൻ്റെ ഓപ്പറേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകണം. അതിന് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് വരുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, കാലത്ത് അജ്മാനിൽ പോയി ഞണ്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടെല്ലാം അതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു പ്ലാനിങ് നമുക്ക് അൽക്കുത്ര ലേക്ക് പോവാം. ഒന്ന് അവിടെ വെച്ച് ഔട്ട്ഡോർ ചെയ്തിട്ട് അവിടെ നിന്ന് കുക്ക് ചെയ്യാന്നുള്ളൊരു ഒരു പരിപാടി ആസൂത്രണം ചെയ്തു. അതിൻ്റെ ഫലമായി ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കുറേ ആൾക്കാർ നമ്മളെല്ലാം റിലേറ്റീവ്സ് ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാവരും നമുക്കുണ്ട്. എല്ലാവരും കൂടി ഞങ്ങൾ അൽക്കുത്ര ലേക്കിൽ വന്നിരിക്കുകയാണ്. അൽക്കുത്ര ലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു കുറേ
പാർട്ട് ഓഫ് ലേക്കുകൾ ഇങ്ങനെ മാൻമേഡ് ലേക്കുകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്തെല്ലാം സ്വീറ്റ് വാട്ടറാണ് അതിനകത്തുള്ളത്. അപ്പോൾ അവിടെ വെച്ച് എന്നാണ് ഞങ്ങൾ കുക്ക് ചെയ്യേണ്ട പരിപാടി. നമ്മൾ ആദ്യമായിട്ട് ഇവിടെ ഒരു അടുപ്പ് കൂട്ടി, ഇവിടെ നിന്ന് പുറകെ വാങ്ങിച്ചു കൊണ്ടുവന്ന് അടുപ്പ് കൂട്ടിയിരിക്കുകയാണ് ആദ്യപടി എന്നുള്ളത്. നിങ്ങൾക്ക് ബാക്കിയുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ തന്നെ പറഞ്ഞു തരുന്നതായി. ഞണ്ടുകറി ഞങ്ങൾ ഈ അടുപ്പിനകത്ത് ഉണ്ടാക്കുന്നത്, ഈ പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിനകത്ത് ഞങ്ങൾ ഞണ്ടുകറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഞണ്ടുകറിയുടെ ഇൻഗ്രീഡിയൻസുകൾ നമുക്ക് കിടക്കാം. സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ പരിമിതമായ സ്ഥലമായതുകൊണ്ട് എല്ലാ സാധനങ്ങളൊക്കെ ഓരോ ഡബയിലും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഉള്ളിയാണ്, ചെറിയ ചെറിയ ഉള്ളി. അതിനകത്ത് പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്. പിന്നെ ഉള്ളത് അത്യാവശ്യം കടുകുണ്ട്. പിന്നെ ഇതൊരു നാല് തക്കാളി മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇതൊരു നാല് സവാള നൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കും. ഉലുവ ആവശ്യത്തിന്, ഗരം മസാല ആവശ്യത്തിന്, കരിവേപ്പില, ഉപ്പ് ആവശ്യത്തിന്, ഇത് മല്ലിപ്പൊടിയാണ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇത് വറ്റൽ മുളക് വറുക്കുന്നതിന് വേണ്ടിയിട്ട്, പിന്നെ വെളിച്ചെണ്ണ ആവശ്യത്തിന്, പിന്നെ ഉള്ളത് ഞണ്ട്. ഞണ്ട് കാലത്ത് ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. എല്ലാം വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. പിന്നെ ഇത് അരച്ചു വെച്ചാണ്, തേങ്ങ വറുത്ത് അരച്ചാണിത്. അതിലേക്കുള്ള സാധനങ്ങൾ: കുരുമുളക് പൊടി ഒരു 4 ടേബിൾ സ്പൂൺ, എണ്ണ ആവശ്യത്തിന്, ജീരകം 1 ടീസ്പൂൺ, സവാള അരിഞ്ഞത്, കാശ്മീരി മുളക് ഒരു 4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 5 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി, കരിവേപ്പില, തേങ്ങ ഒരു അരമുറി തേങ്ങയാണ് അത് എടുത്ത് ചെറുക്കി എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി വറുത്തതിന് ശേഷം സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. തേങ്ങയും കരിവേപ്പിലയും ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ടില്ല ഒന്ന് വറുത്ത് ഏകദേശം ബ്രൗൺ കളറായിട്ട് വന്നു. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, പിന്നെ കുരുമുളക് പൊടി ഇട്ടുണ്ട്. ഇനി അതിനൊന്നും കാരണം അത് കൂടുതൽ ചൂടാക്കാൻ പറ്റില്ല, അത് കാരണം കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ തേങ്ങ ഏകദേശം ബ്രൗൺ കളറായതിന് ശേഷമാണ് ഈ സാധനങ്ങളൊക്കെ ഇട്ടത്. ഇപ്പം വീണ്ടും എല്ലാം ഒന്ന് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കണക്കും. അത് മിക്സ് ചെയ്തതിന് ശേഷം അത് നമുക്ക് ജാറിലോട്ട് മാറ്റിയിട്ട് വേണ്ടുന്ന രീതിയിൽ അരച്ചെടുക്കണം. ഇതിപ്പോൾ അരച്ചെടുത്താണ് ഇവിടെ കാണുന്നത്, അരക്കാൻ ഇത് ചെയ്ത് അരച്ചെടുത്തതിൻ്റെ മിക്സാണ് ഇവിടെ കാണുന്നത്. സി വളരെ വളരെ നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കറിയാക്കുന്ന സമയത്ത് ഇവനെ നമുക്ക് കറികളിൽ ചേർക്കണം. ഓക്കെ, നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് വെളിച്ചെണ്ണ വെണ്ണ ചൂടാ വരുന്നുള്ളൂ. കടുക് ഇട്ടിട്ടുണ്ട്, ചുവന്ന മുളക് ഒരു 6 ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട്, ഇവിടെ നമ്മൾ തടാകത്തിലുള്ള അരയന്ന പക്ഷികളുടെ കളകളാ ശബ്ദമാണ് കേൾക്കുന്നത്. അതോട് നമ്മുടെ കടുക് പൊട്ടി വരുന്നുണ്ട്. പിന്നെ വളരെ മനോഹരമായ സ്ഥലമാണ് പറഞ്ഞല്ലോ നേരത്തെ. ഇതിൽ ഭയങ്കര കാറ്റാണ് ഇവിടെ, തണുത്ത കാറ്റ്, എങ്കിലും നല്ലൊരു അന്തരീക്ഷമാണ്. ഉള്ളിയിട്ടു,
നമ്മൾ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമ്മളെ കല്ലടുപ്പിൽ വിറക് വെച്ച് കത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ആദ്യം ചെയ്തിരുന്നത്. പക്ഷേ കാറ്റ്, ശക്തമായ കാറ്റ് കാരണം നമുക്കത് പാത്രം ശരിക്ക് ചൂടായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കോളിൻ്റെ ഇത് വെച്ച് കോളിൻ്റെ അടുപ്പിലേക്കോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ദയവായി പ്രേക്ഷകരൊന്നും വിചാരിക്കരുത്. ഈ ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ശരിക്ക് പാത്രം ശരിക്ക് ചൂടായി വരണം, അല്ലെങ്കിൽ അതുകൊണ്ട് അല്ലെങ്കിൽ ശരിക്ക് വേവില്ല, അല്ലെങ്കിൽ ശരിക്കും അതിൻ്റെ മസാലകളൊന്നും ശരിയായിട്ട് വേവില്ല. ഉള്ളി ഏകദേശം വഴറ്റി വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസായ ചെറിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്ന് വീണ്ടും ഒന്ന് വഴറ്റി വരുമ്പോഴത്തേനും തക്കാളി ഇതിനകത്ത് ചേർക്കണം. കുറച്ച് സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഉള്ളി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനെ കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കണം. ഒരു ഒരു 2-3 മിനിറ്റ് വെച്ച് വന്ന് വേഴാൻ വേണ്ടി വെക്കുക, വേവാൻ വേണ്ടി വെക്കുകയാണ്. 3 മിനിറ്റ് ആയിട്ടുണ്ട്, തുറക്കാം. ആഹാ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, ചുവന്നുള്ളി, ചെറിയ ഉള്ളി, നല്ല സ്മെല്ല്. ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് കുറച്ച് ഇടുന്നുണ്ട്. നല്ല കളർ, നല്ല ഇതിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വെളിച്ചെണ്ണ അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, കാരണം ചൂട്, നല്ല ചൂടുണ്ട്. കാരണം മസാല കുറച്ച് അടിക്ക് പിടിക്കുന്ന പാത്രത്തിൽ പിടിക്കുന്നതുകൊണ്ട് ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മസാല ഒന്ന് ചേർന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയും ബാക്കിയുള്ള സാധനങ്ങളും ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞങ്ങൾ തക്കാളി ചേർക്കാം. തക്കാളി വേവാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കതിനകത്ത് ഞണ്ട് ഇടാം. 3 മിനിറ്റായി, തക്കാളി ഇതിനകത്തൊന്ന് നല്ല ശരിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ഞണ്ട് ചേർക്കാൻ വേണ്ടി പോകണം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്, വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ ഇന്ന് കടയിൽ പോയ സമയത്ത് അവർ പറഞ്ഞു ചിലപ്പോൾ ഈ സമയത്ത് അമാവാസ്യ ആയതിന് ശേഷം മാത്രം, അമാവാസ്യ കഴിഞ്ഞാൽ മാത്രമേ ഞണ്ടിന് ഇറച്ചി ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പം നിറാവിൻ്റെ ഇതല്ലേ, അപ്പോൾ ഇറച്ചി കുറവായിരിക്കും എന്ന് പറഞ്ഞു. തളച്ച വെള്ളം കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇതുവരെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടും തന്നെ മസാലയൊക്കെ
വെള്ളമൊഴിച്ചല്ലേ മസാല ഒക്കെ അടുക്കി പിടിക്കുക, എൻ്റെ പാത്രത്തിന് അടുക്കി പിടിച്ചിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇച്ചിരി കുറച്ച് വെള്ളം ഒഴിച്ചത്. ഒന്ന് ഒന്നര ഗ്ലാസ് വെള്ളം ഇത് ചെറിയ പാത്രമായതുകൊണ്ട് ശരിക്കും അടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒന്ന് അടപ്പിട്ടിട്ട് ഒന്ന് അടച്ചു നോക്കുന്നു. ഇനി അതിൽ പോകട്ടെ. ഇതിൽ ഞണ്ട് പെട്ടെന്ന് പോകുന്നതാണ്, പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഈ തീയും കാര്യങ്ങളൊന്നും ഒത്ത ഒരു ശരിയായി വരാത്തതുകൊണ്ട് ഇപ്പോൾ ഗ്യാസ് അടുപ്പിലാണ് നമുക്കൊരു 5 മിനിറ്റ് മതി. പക്ഷേ എങ്കിലും ഇതുവരെ നമുക്ക് നോക്കാം, ഒരു 10 മിനിറ്റ് എടുക്കും തോന്നുന്നു. നോക്കുന്നുണ്ട്, സൗണ്ട് വേണേ അച്ഛാ പറയുമ്പോൾ. തിളച്ച് വരുന്നുണ്ട്. ഇത് നമുക്ക് കൂടുതൽ ഇതിനകത്ത് കൂടുതലിളക്കാൻ പറ്റില്ല, കാരണം കൂടുതൽ ഇളക്കുന്ന സമയത്ത് ഞണ്ട് പൊട്ടിപ്പോകാൻ സാധ്യത. ഇതിൽ ശരിക്കും തക്കാളി ഒന്ന് ശരിക്കും വെന്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള അരച്ച് വെച്ച മസാല ചേർക്കാൻ പറ്റും. നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ച മസാല കൂടി ഉണ്ട് അത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഉപ്പ് നോക്കട്ടെ, ഒന്ന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്, വറുത്തരക്കുന്നതിൻ്റെ കുരുമുളകും കൂടി ചേർത്ത് അരച്ചിട്ടുള്ളത്. എങ്കിലും ഒരു സ്പെഷ്യൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ചേർക്കും. ഞങ്ങൾ അരച്ചു വെച്ച മസാല ചേർക്കാൻ വേണ്ടി പോകണം. കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ട് ഈ മസാലയ്ക്ക് ഒന്ന് ഇടിയാൻ വേണ്ടിയിട്ട്, കാരണം മസാല അരച്ച മസാല കുറച്ച് കട്ടി കൂടുതലാണ്. കൂടുതൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാലും ഞണ്ട് ഒരു രസം ഉണ്ടാവില്ല. നല്ല ചുവന്ന കളർ വരുന്നുണ്ട്, അതിൻ്റെ അർത്ഥം തക്കാളിയൊക്കെ ശരിക്കും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഞണ്ട് തേങ്ങ വറുത്തരച്ച മസാല കൂടി ചേർത്തൊന്ന് ശരിക്കും വെന്ത് കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. പാത്രം തീരെ ചെറുതായി, പ്രതീക്ഷ ശരിക്കും ഇതിനേക്കാൾ വലിയ പാത്രം കൊണ്ടുവരായിരുന്നു. ഇതെല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ, നമുക്ക് ആദ്യമായിട്ട് ഇതൊക്കെ ഇങ്ങനത്തെ ഔട്ട് സൈഡ് കുക്കിംഗ് ആദ്യമായി ചെയ്യാണ്. അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു എക്സ്പീരിയൻസ്. അടുത്ത തവണ ഇത് ഇതിനേക്കാൾ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. ഏകദേശം നമുക്ക് ഒരു കറി പരിവത്തിലായിട്ടുണ്ട്. ഇതൊന്ന് തിളക്കണം, ശരിക്കും തിളച്ചു കഴിഞ്ഞ് നമുക്ക് ഇതിനെ കറി ഓഫ് ചെയ്യാം. അതേ നേരം അടച്ചു വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കുറുകി പോകട്ടെ, അതിനുശേഷം ഒന്നുകൂടി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് കൂടി പോകണം. ടോട്ടൽ 10 മിനിറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. കറി നന്ന തിളച്ച് വരുന്നുണ്ട്. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് പിന്നീട് 5 മിനിറ്റ് കൂടെ വെക്കാം. ചുവന്ന കളർ വന്നിട്ടുണ്ട്, ചുവന്ന കളർ വന്നിട്ടുണ്ട്. നേരെ ഇതിൻ്റെ അർത്ഥം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കണ്ട, ഏകദേശം കുറച്ച് ചാറ് കുറുകണം. കറി ചാറ് കുറച്ച് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് തോന്നും. അടിപൊളി മസാല ഒക്കെ വന്നു. ഓക്കെ, നമ്മൾ ഫിനിഷിങ് സ്റ്റൈലാണ്. ഇപ്പോൾ ഇച്ചിരി മേലെ വെളിച്ചെണ്ണ, ഇനി വറവിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി വറുത്തരച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ വറവായി കഴിഞ്ഞാൽ കറിൻ്റെ ടേസ്റ്റ് വെച്ചാൽ കഴിയും. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ മേലെ ചെയ്തു. ഇനി മേലെ കുറച്ച് കറിവേപ്പില നമ്മൾ അടച്ചു വെക്കുന്നു. കുറച്ചുകൂടി ഇനി മാറ്റിയിട്ട് മാറ്റി 2 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം.
ഇവിടെ കുക്കിംഗ് ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. ഇതാണ് നല്ല നല്ല മസാലയൊക്കെ നല്ലൊരു ഒരു സ്മെല്ല് വരുന്നുണ്ട്. കറി കാണുമ്പോൾ തന്നെ കൂട്ടാൻ തോന്നും. ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളി കാണുമ്പോൾ തന്നെ അടിപൊളി. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നോക്കാം നമുക്ക്. കറി എടുക്കുകയാണ് കുറച്ച്. എൻ്റെ ഇതാണ് എൻ്റെ ഫിനിഷിങ് പ്രോഡക്റ്റ്. പൊറോട്ട വെച്ചിട്ടുണ്ട്, കാരണം പുറത്ത് ഔട്ട്ഡോർ ഇതായതുകൊണ്ട് നമ്മൾ പിന്നെ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിലും മൈദ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യത്തിന് നമ്മളിത് വാങ്ങിച്ചിരിക്കുകയാണ്. കൂടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന കുറച്ച് ചോറുണ്ട്. ബിരിയാണി ചോറുണ്ടാക്കിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നുണ്ടാക്കിയ വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.